ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. ഇന്ന് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. 1/2 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്താണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടോ, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തൈരാണ് കേട്ടോ, അധികം പുളിയില്ലാത്ത തൈരില്ലേ, അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ജീരകം ഉണ്ടല്ലോ, ക്യുമിൻ സീഡ്സിൻ്റെ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. ഇനി കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ കണക്കൊരു കണ്ടു നോക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. കൈ വെച്ച് മിക്സ് ചെയ്താലാണ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ മസാല പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അതിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് മസാല പിടിച്ച് കിട്ടും കേട്ടോ. പിറ്റേ ദിവസം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലപോലെ മസാല പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിലാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പീസ് ബട്ടർ പ്രത്യേക ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ബട്ടർ ഇടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഇതിന്, ഈ ഒരു കറിക്ക് കേട്ടോ. അപ്പോൾ അതാ ബട്ടർ ഇട്ടിട്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനെല്ലാം ഈ ഒരു പാനിലിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തിയിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനിലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മാത്രം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ക്രിസ്പാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ചെയ്യാം. അതിൻ്റെ പെട്ടെന്ന് അടി പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു രീതിയിലുള്ള ചിക്കൻ ഉണ്ടല്ലോ, ബട്ടർ ചിക്കൻ പോലത്തെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഫ്രഷ് ക്രീം ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അത് ഫ്രഷ് ക്രീം ഇല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ജീരകം ഉണ്ടല്ലോ, ജീരകം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം ജീരകം ഒന്ന് പൊട്ടിയതിനു ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള നേരിതാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് അരിഞ്ഞെടുക്കില്ല, അതുപോലെ അരിഞ്ഞെടുക്കണം. അപ്പം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുമല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സവാള ഏകദേശം ഇങ്ങനെ വഴന്ന് വന്നതിന് ശേഷം ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ഇട്ടിട്ട് ആ പച്ചമുളക് മാറുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഉണ്ടല്ലോ, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നല്ലപോലെ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അതുകൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി. അപ്പോൾ നേരത്തെ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി. ഇതൊക്കെ നമ്മളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ലോവിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് മസാലയുടെ എല്ലാം പച്ചമുളക് മാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്, ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മസാലയുടെ പച്ചമുളക് പെട്ടെന്ന് ഒന്ന് മാറിക്കിട്ടു കേട്ടോ. അതാ അങ്ങനൊരു 2 മിനിറ്റ് നേരം ഏകദേശം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ 2 മിനിറ്റിന് ശേഷം ഇതാ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതായത് വെള്ളമൊക്കെ ഒന്ന് ഏകദേശം മാറ്റിയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ കേട്ടോ ഈ ഒരു നല്ല
നല്ലപോലെ ക്രിസ്പ് ആയിട്ടില്ല, എന്നാൽ ചിക്കൻ വെന്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ വേണം എന്താണ് ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് ചിക്കൻ്റെ പീസസും ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കാട്ടാ. ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് വെക്കാട്ടാ. അപ്പോൾ നിങ്ങൾക്കിനി നല്ലപോലെ ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, നല്ലപോലെ തിളച്ച വെള്ളം വേണം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും 1 ടീസ്പൂൺ ഗീ ഉണ്ടല്ലോ, ഗീയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗീ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കഷ്ണണ്ടി ഇടണം, ഒരു 12 കഷ്ണണ്ടി ഞാൻ നല്ലപോലെ വെള്ളം ചേർത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അതിലൂടെ ഈ ചിക്കൻ്റെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ലാസ്റ്റ് ഒരു കഷ്ണം ബട്ടർ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പത്തിരിയും പിന്നെ നല്ല ഉണ്ടാക്കുക ബട്ടർ ചിക്കൻ പോലത്തെ കറിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ പറയാം. ബൈ, താങ്ക് യു.